മാലിക് ബ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷമീർ മുഹമ്മദ്. മേഘം തൊടാൻ മേഘമലയിലേക്ക്, തമിഴ്നാടിന്റെ മൂന്നാർ എന്ന വിശേഷണമുള്ള മേഘമല തേടിയാണ് മാലിക് ബ്ലോഗ്സിന്റെ ഇന്നത്തെ സഞ്ചാരം. മേഘമലയും അതിലെ ഏതാനും കാഴ്ചകളുമാണ് മാലിക് ബ്ലോഗ്സിന്റെ ഇന്നത്തെ എപ്പിസോഡ്. തേനി ജില്ലയുടെ ഭാഗമായ ചിന്നമഞ്ഞൂരിലടക്കം നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് മുമ്പിലുള്ള കാഴ്ചകൾ, അത് വ്യത്യസ്തമായ പലവിധ കൃഷിയിടങ്ങളുടെ കാഴ്ചയാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്ക് ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു തെങ്ങ്, അതിൻ്റെ അപ്പുറത്ത് കുറേ വയൽ മേഖലകൾ. ഇതിൻ്റെ മറുഭാഗത്തെ കാഴ്ച വ്യത്യസ്തമല്ല. ഇതിൻ്റെ മറുഭാഗത്ത് നല്ല നീണ്ട് പരന്ന് കിടക്കുന്ന നെൽ വയലുകളുടെ കാഴ്ചയാണ്. തമിഴ്നാട്ടിലെ ഒരു പ്രഭാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തുന്നവർക്ക് ഒരു വ്യത്യസ്തമായ ഒരു ആംബിയൻസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. നമുക്ക് മുമ്പിൽ കാണുന്ന ആ നീണ്ട മലനിരകളാണ് നമ്മൾ പോകാൻ പോകുന്ന മേഘമല. കമ്പംമെട്ടിറങ്ങി തേനി ജില്ലയിലെത്തുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച ഗൃഹാതുരത്വം തുളുമ്പുന്ന പഴയകാല ഒരു നാട്ടിൻപുറ കാഴ്ചകളാണ്. കന്നുകൂട്ടി കർഷക നിലമൊരുക്കുന്ന കുറച്ച് കൃഷിക്കാരുടെ കാഴ്ച മിഴികൾക്ക് കുളിർമയേകുന്ന ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണ്. ഇന്നും കാളവണ്ടി കാഴ്ചകൾ ഈ തേനി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ ഒരു നിത്യ കാഴ്ചകൾ തന്നെയാണ്. ചിന്നമഞ്ഞൂരിലെ ഈ ഹോട്ടലിൽ നിന്ന് പ്രഭാത ഭക്ഷണമെല്ലാം കഴിച്ച് ഇത് എങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് ഇവിടുത്തെ നഗര കാഴ്ചകളാണ്. എന്തായാലും കടകളെല്ലാം ഓണായി വരുന്ന കാഴ്ചകളാണ്. എന്തായാലും നമുക്ക് ഈ ഭാഗത്ത് കാണുന്ന കടകൾ, അതെ ഫ്രൂട്ട്സ് കടകളാണ് നമ്മൾ ഈ ഹോട്ടലിന് മുന്നിൽ കാണുന്നത്. ഇത് ഇവിടെ ഈ കാണുന്ന കടയിൽ കുറേ നമ്മുടെ നാട്ടിലുള്ള പെടലെ വാഴപ്പഴങ്ങളൊക്കെ പെടലെ തിരിച്ച് ഇങ്ങനെ കെട്ടിത്തൂക്കിട്ടേക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച എനിക്കൊരു വലിയ കൗതുകമുള്ളൊരു സംഭവമായിട്ട് തോന്നിട്ടോ. പിന്നെ കുറേ പൂക്കച്ചവടങ്ങളുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ പ്രമാണിച്ചത് ഈ ഭാഗത്ത് നല്ല ബ്ലോക്കാട്ടോ. നമ്മുടെ വണ്ടി ഇച്ചിരി അങ്ങോട്ട് നീക്കിയാണ് ഇട്ടേക്കണത്. എന്തായാലും അങ്ങോട്ട് നടക്കുവാണ് ഞാൻ. അല്പം മുന്നിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതേ റോഡ് ഫുള്ള് ബ്ലോക്കാണ്. ഇനി എന്തായാലും അടുത്ത ഡിവൈഡർ എടുത്ത് തിരിഞ്ഞു വേണം നമുക്ക് മേഘമല റൂട്ടിലേക്ക് പോകാനായിട്ട്. എന്തൊക്കെയായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്റ്റാലിൻ്റെ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി സ്വീകരണത്തിൻ്റെ ചടങ്ങുകളാണ് ഈ പട്ടണത്തിൽ ഇങ്ങനെ നടന്നു വരുന്നത്. ഒരുപാട് വനിതകളെ നമുക്കിവിടെ കാണാം ഈ ഭാഗത്ത്. എന്തായാലും ഒരു വിധത്തിൽ ഈ പട്ടണത്തിൻ്റെ തിരക്കിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് കടന്നു. മേഘമലയിലേക്ക് പോകുന്ന പാതയുടെ രണ്ട് ഭാഗത്തും നമുക്ക് കാണുന്നത് അതിമനോഹരമായ കാറ്റാടി പാടങ്ങളുടെ ഒരു കാഴ്ച കേട്ടോ. ഇത് ആ ഭാഗത്തൊക്കെ അവിടെ രണ്ട് വിൻഡിമില്ല അവിടെ ഉണ്ട്. ഇത് ആ ഭാഗങ്ങളിലെല്ലാം നിരത്തി പിടിച്ച് വിൻഡിമിൻ്റുകളുടെ കാഴ്ച നമുക്ക് കാണാം. ഇത് അവിടെ കാണുന്ന ഒരു വിൻഡിമിലിൻ്റെ പേരാട്ടോ രംഗമ്മ. ഏതായാലും ഓരോ വിൻഡിമില്ലിൻ്റെ ഓരോ പേരൊക്കെ ആട്ടോ ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് ഇവിടെ വിൻഡിമില്ലുണ്ട്. നമുക്ക് ഇത് ആ ഭാഗത്ത് നോക്കിയാലും നമുക്ക് വിൻഡിമില്ലിൻ്റെ കാഴ്ചകൾ തന്നെയാണ് കാണാനുള്ളത്. കാണുന്നത് ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ തെങ്ങിൻ തോപ്പുകളാണെങ്കിൽ ഇത് ഇവിടെ എല്ലാം മാന്തോട്ടത്തിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. ഇത് ആ കാണുന്ന ഭാഗങ്ങളാണ് നമ്മൾ പോകാൻ പോകുന്ന മേഘമലയുടെ ഭാഗങ്ങളാണ് ആ കാണുന്നത്. വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് ഏതാണ്ട് ഒരു 40 കിലോമീറ്ററോളമാണ് മേഘമലയിലേക്കുള്ള ദൂരം. ഇപ്പം കേരളത്തിലെ പോലെ തന്നെ ചൂടിന് വലിയ കുറവൊന്നും ഈ ഭാഗത്തില്ല. നമ്മുടെ മലയാളീസിൻ്റെ ജീപ്പുകളാട്ടോ. അതെ, ഇവിടുന്ന് മുന്തിരിയും റോബസ്റ്റ് കായ കിടക്കാൻ വേണ്ടി അവർ പാലായെന്ന് വന്നേക്കുന്ന ഒരു പാർട്ടി കേട്ടോ നമ്മളെ യാത്രാമധ്യേ കണ്ടതാണ്. അല്ല ചേട്ടാ, നന്ദി. ഇതേ മുമ്പിലാ കാണുന്നത് ഇതൊക്കെയാണ് പടവലത്തിൻ്റെ ഒരു നീണ്ട പന്തലിൻ്റെ ഒരു ശേഖരം തന്നെയാണ് ഇത് ഈ കാണുന്നത്. ഏറെ ഇത് അതിൻ്റെ അപ്പുറം വാഴക്കൃഷിയുണ്ട്, എന്ത് ഇത് തെങ്ങുണ്ട്, ഇത് അങ്ങനെ വ്യത്യസ്തമായ കൃഷികളാട്ടെ കാണുന്നതിലേറെ. ഇത് ഇവിടെയൊക്കെ മണ്ണൊക്കെ ഇങ്ങനെ ട്രാക്ടർ ഉപയോഗിച്ച് ഇങ്ങനെ ഇളക്കി മറിച്ചിട്ടുണ്ട്. വേറെ ഏതോ കൃഷിക്ക് വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ടേക്കണേ ആവാം. ഇതിങ്ങനെ കൃഷിയിടത്തിന് നടുവിലൂടെ ഒരു വഴി നമുക്കങ്ങനെ നീണ്ടു പോകുന്നു കാണാം. തമിഴ്നാട് സ്റ്റൈലിലുള്ള കുറേ വീടുകൾ നമുക്ക് ഈ ഭാഗത്ത് കാണാം. എല്ലാം ചെറിയ ചെറിയ അത് പ്രത്യേകമായ രീതിയിൽ ഓടുമേഞ്ഞ വീടുകൾ, ഒരേപോലെയുള്ള വീടുകൾ തന്നെയാണ്. എന്തായാലും എല്ലാ ഭാഗത്തും കാണുന്ന വീടുകളുടെ കാഴ്ചയ്ക്കും സമാനമായ രീതി കേട്ടോ. നമ്മുടെ നാടുകളിൽ കാണുന്ന രീതിയിൽ വലിയ വീട്, ചെറിയ വീട്, അങ്ങനെയുള്ള എല്ലാം ഒരേ രീതിയിലുള്ള വീടുകൾ, അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു മുന്തിരിപ്പാടത്തിൻ്റെ കാഴ്ചയായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് മുന്തിരിയാണ്. ഇത് ഇതേ പഴുത്ത പാകമായി തന്നെ ഒരു മുന്തിരിത്തോട്ടമാണ്. തേനിയുടെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാവുന്ന കാഴ്ചകളിലൊന്നാണ് മുന്തിരി കൃഷി.
ഇപ്പം നമ്മളീ പോകുന്ന വഴിക്ക് എല്ലാം കാണുന്ന കാഴ്ചകൾ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ തന്നെയാണ്. നമുക്ക് കാണുമ്പോൾ ഇതിങ്ങനെ നല്ല ഗ്രീൻ ഗ്രേപ്പായിട്ട് തോന്നാമെങ്കിലും ഇതെല്ലാം ജ്യൂസ് ബ്ലാക്കാണ്. നമ്മൾ ജ്യൂസ് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ബ്ലാക്ക് മുന്തിരിയാണ്. ഇത് പഴുക്കുന്നവരുമായിട്ട് ഇതിൻ്റെ കളർ കറുപ്പായിട്ട് മാറുന്നത്. ഇത് ഈ സൈഡ് കംപ്ലീറ്റ് കാണുന്നത് ഇത് ഈ ജ്യൂസ് ബ്ലാക്ക് മുന്തിരിയുടെ കൃഷിയാണ് ഇങ്ങനെയുള്ളത്. ഇത് അതിൻ്റെ ഉള്ളിക്കോടെല്ലാം ഇത് നിറയെ ഓസൊക്കെ ഇട്ട് നനയ്ക്കാനുള്ള സംവിധാനമുണ്ട്. അതിൻ്റെ വളമായിട്ട് ചാണകമൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ വഴിക്ക് പോകുന്ന കണ്ട ഒരു കാഴ്ചകളിൽ ഒന്ന് മാത്രമാണ്. ഇവിടെ ധാരാളം പണിക്കാർ ഈ കൃഷിയിടത്തിൽ അങ്ങനെ പണിയുന്നൊരു കാഴ്ച നമുക്ക് കാണാവുന്ന തന്നെയാണ്. ഇതിങ്ങനെ അങ്ങോട്ട് ഇത് പല വഴിക്കായിട്ട് നീണ്ട് 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 ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പാസേജുകളൊക്കെ ഉണ്ട്. എന്തായാലും ഒരു ഗംഭീരമായ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഈ മുന്തിരിപ്പാടത്തിൻ്റെ. ഇത് നമുക്ക് ആ തേനിയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു മുന്തിരിപ്പാടം എന്ന് പറഞ്ഞൊരു സ്ഥലം നമുക്ക് കാണാം. പക്ഷേ അവിടെയുള്ള വിഷയം എന്നു വെച്ചാൽ ഓൾറെഡി കുറച്ച് മുന്തിരികൾ മാത്രമേ ഉള്ളൂ അവിടെ. പിന്നെ അത് ഏറെയും ഈ ടൂറിസ്റ്റുകൾക്ക് ഒറ്റക്കത്തേക്ക് എടുത്ത് കാണുന്ന ഒരു സംവിധാനമാണ്. അവിടെ ഗ്രേപ്പ് കാര്യമായിട്ട് കൃഷിയൊന്നുമില്ല. മുമ്പ് ഒരിക്കലും ഞാൻ പോയതാണ്. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. എന്തായാലും ഇതെന്തായാലും ഒരു വ്യത്യസ്ത ഇതിൽ കൂടുതൽ സഞ്ചാരികളൊന്നും വരാത്തൊരു മേഖലയിലുള്ളൊരു കൃഷിത്തോട്ടാണ് മുന്തിരി കൃഷിത്തോട്ടാട്ടോ. ഈ സൈഡിൽ കണ്ടതെല്ലാം ബ്ലാക്ക് മുന്തിരിയുടെ പാടാണെങ്കിൽ ഈ ഭാഗത്തെല്ലാം അതിൻ്റെ വ്യത്യസ്തമായ മറ്റേതോ രീതിയിലുള്ള മുന്തിരി കേട്ടോ. എന്തായാലും അവിടെ മുന്തിരിയൊക്കെ വിളഞ്ഞ് പാകമായിട്ട് വരുന്നുള്ളൂ. അവിടെ കുറേ ആളുകൾ കുറേ തൊഴിലാളികൾ അവിടെ മുന്തിരിപ്പന്തലൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഇത് നമുക്ക് മുമ്പിൽ കാണുന്ന ഇവരുടെ തനത് വാഹനമായ ടി വി എസിൻ്റെ മോപ്പടിൻ്റെ കാഴ്ചയാണ്. ഇത് ഇതേപോലെ ധാരാളം മോപ്പട് പണിക്കാരുടേതായിട്ട് ഈ ഭാഗത്ത് ഇവിടെ നമുക്ക് കാണാവുന്ന ഒരു കാഴ്ച തന്നെയാണ്. നമുക്കിത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായൊരു കംപ്രസർ മോട്ടറിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാം. പഴയ കാലത്തൊരു കംപ്രസർ മോട്ടറായിട്ടാണ് കാണുന്നത്. അതായത് വർക്ക് ചെയ്യുന്നതാണോ എന്നറിയില്ല. എത്ര മാസം അതിൻ്റെ കൃഷി? 4 മാസം. എല്ലാ മുന്തിരിയും ഒരേ കാലയളവ് തന്നെ ഒരേ നാളെ കട്ട് പണ്ണ 4 മാസത്തിലാണ് ബ്ലാക്ക് ഗ്രേപ്സ് ഉണ്ടാവും. ബ്ലാക്ക് ഗ്രേപ്പ് ഉണ്ടാവും. നനയ്ക്കണോ അതിനകത്ത്? വാരത്തിൽ ഒരു നാൾ ടെൻ ഡേയ്സ് കൊടുത്തടവേ തണ്ണി പാച്ചണം. തണ്ണി പാത്ത. എന്തായാലും എല്ലാവർക്കും എല്ലാം എക്സ്പ്ലോർട്ട് ആകുന്നില്ല. ഇനി പോകുന്ന വഴിക്ക് വേറെ ഉണ്ടോ മുന്തിരി തോട്ടങ്ങളോ? ഇത് എല്ലാമേ ഫുള്ള് മുന്തിരി. ഈ ഏരിയ ഫുള്ള് മുന്തിരി തോട്ടത്തിൻ്റെ കാഴ്ച തന്നെയാണ് അല്ലേ? ഇത് എല്ലാമേ. ഓക്കെ. ഈ ഓർഡർ വന്നതിനനുസരിച്ചാണ് മുന്തിരി കട്ട് ചെയ്യുന്നത്? അതെ. ഇതാ ഫസ്റ്റ് ഡേറ്റ്. ബ്ലാക്ക് പള എടുത്ത് 1 വീക്ക് ആച്ച്. അതല്ലേ, 1 വീക്ക് ആച്ച്. ഇന്നേക്കിതാ കട്ട് പണ്ണത്. കട്ട് ചെയ്ത് കളയും അല്ലേ? ഇത് കട്ട് പണ്ണത്. ഓക്കെ. എന്നിട്ട് പുതിയത് വെച്ച് പിടിപ്പിക്കാല്ലേ? ഇത് പുതിയത്. പുതിയത് വയ്ക്കും. ഗ്രേപ്സ് എടുത്ത് 10 ഡേയ്സ് ആച്ച്. ഇന്നേക്കി ഇപ്പൊ പുതുസാ കട്ട് പണ്ണത്. അതല്ലേ, ആ ഗ്രേപ്പ് എടുത്തിട്ട് പന്തൽ മൊത്തം കളയും. ആ ഇപ്പൊ ഫുള്ള്. ഈ കാണുന്നതെല്ലാം മുന്തിരി വിളവെടുപ്പ് കഴിഞ്ഞ പാടങ്ങളാണ്. അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പന്തലെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ തൊഴിലാളികളെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അതേ പന്തലിട്ട് ഇതെവിടെ വെച്ച് കെട്ടി കൊടുക്കുകയാണ്. തന്നെ പടർന്ന് കയറി പോയിക്കോളൂ അങ്ങോട്ട്. തളഞ്ചോറും തളഞ്ചു വരും. ഗ്രേപ്സ് വരും അതിനകത്തേക്ക് അല്ലേ? അതെ. അണ്ണ നമുക്ക് കുറച്ച് ഗ്രേപ്പൊക്കെ നമുക്ക് ഇവിടെ തന്നേക്കോ കേട്ടോ. അപ്പം വെച്ചോ വെച്ചോ. മതി 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 മതി. വെച്ചോ വെച്ചോ വെച്ചോ. സൂപ്പർ. അപ്പൊ നമ്മളെ അണ്ണൻ നമ്മളങ്ങനെ മധുരം തിരിച്ച് കൊല്ലാണ് പരിപാടി കേട്ടോ. പോയിക്കോട്ടെ അണ്ണ. താങ്ക് യു അണ്ണേ. ഇനി ഇനി വരുമ്പോൾ തിരുമ്പി വരുമേ. താങ്ക് യു അണ്ണ. കണ്ട ആ ഫാമിൽ നിന്നുള്ള മുന്തിരിയൊക്കെ സീസണായി കഴിഞ്ഞാൽ ഇതിങ്ങനെയുള്ള പന്തലുകളിൽ ഇതെവിടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ പന്തലുകളിലൊക്കെ ഇവിടെ സെറ്റാക്കി വെക്കും. നമുക്കൊരു ബോക്സായിട്ട് തന്നെ വേണ്ടി മേടിക്കാൻ കിട്ടും. ഇതെങ്ങനെയുള്ള കുറേ പന്തലുകളും ഈ ഫാം ഹൗസിന് സമീപത്തായിട്ട് തന്നെ നമുക്ക് കാണാവുന്നൊരു കാഴ്ച കൂടിയാണ്. കൃഷിയിടങ്ങൾ കണ്ട് ഈ റൂട്ടിലൂടെയുള്ള യാത്ര ഒരു വ്യത്യസ്തമായ കാഴ്ച ആസ്വാദനം തന്നെയാണ് യാത്രികർക്ക് നൽകുന്നത്. മേഘമലയിലേക്കുള്ള എൻട്രി ടൈം രാവിലെ 6 മണി മുതൽ വൈകിട്ട് 5 മണി വരെ മാത്രമാണ്. പ്ലാസ്റ്റിക് ബോട്ടിലോ മദ്യമോ ലഹരി പദാർത്ഥങ്ങളോ വാഹനത്തിനകത്തുണ്ടോ എന്ന് വാഹനം തുറന്ന് പരിശോധിച്ച ശേഷം മാത്രമേ മേഘമലയിലേക്ക് പ്രവേശിക്കാനുള്ള ടോക്കൺ ഈ പോസ്റ്റിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആവുകയുള്ളൂ. ഈ പോകുന്ന വഴിക്ക് കാണുന്ന ഓരോ വ്യൂ പോയിന്റിലും വ്യത്യസ്തമാർന്നതും മനോഹരവുമായ തേനി ജില്ലയുടെ താഴ്വാര കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം.
ഈ പ്രദേശം മുതൽ മേഘമല വരെ 19 യൂട്ടേൺ അടങ്ങുന്ന ബെൻഡ് ഹയർ റേഞ്ച് റോഡുകളാണ് നമ്മുടെ മുമ്പിലെ കാഴ്ചയിലെങ്ങും. റോട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏതാണ്ട് തേയിലത്തോട്ടങ്ങളൊക്കെ വരുന്നൊരു ഭാഗങ്ങൾ കണ്ടു തുടങ്ങി. ഇതിപ്പോൾ നമ്മുടെ മുമ്പിൽ ഇത്രയും നേരം നമ്മുടെ മുമ്പിൽ കാണുന്ന കാഴ്ചകൾ കുന്നും മലയും മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ കാണുന്ന കാഴ്ചകളിലേറെയും തേയിലത്തോട്ടത്തിൻ്റെ ആട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ ധാരാളം ആളുകൾ ഇവിടെ നിന്ന് കിളന്ന് തൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഇവിടെ എല്ലാം ഒരുപാട് ലയങ്ങളുണ്ട്. ഇത് അവിടെയായിട്ടാണെങ്കിൽ ഒരു ഒരു ടെമ്പിളിൻ്റെ കാഴ്ച നമുക്ക് കാണാം. ഇത് ആ കുന്നിൻ്റെ മുകളിലായിട്ട് ഒരു ചർച്ചിൻ്റെ കാഴ്ച കാണാം. എന്തായാലും ഒരു ഗംഭീരമായൊരു കാഴ്ച അനുഭവം തന്നെ ആട്ടോ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങും കാണാൻ സാധിക്കുന്നത്. ഇതാണ് നമ്മുടെ ആ മുകളിൽ നിന്ന് കണ്ട ആ ടെമ്പിളിന് അടുത്താണിപ്പോൾ നമ്മൾ എത്തിയേക്കുന്നത്. ഇതുണ്ട് നല്ല കളർഫുള്ളാട്ടോ. ഇതേ കാണുന്നതാണ് അതിൻ്റെ ശ്രീകോവിലൊക്കെ. അതേ സരസ്വതി ദേവിയുടെ ഒരു പടമുണ്ട്. ഇത് ഇവിടെ അങ്ങനെ തന്നെ ഗണപതിയുടെ ഒരു ചിത്രമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഭാഗത്ത് അധികം ആളുകളൊന്നുമില്ല. എന്തായാലും വളരെ വളരെ മനോഹരമായൊരു ആംബിയൻസിൽ തന്നെ ഇവിടെ ഇരിക്കുന്നത്. എല്ലാ ഭാഗത്തും ഇങ്ങനെ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന കുറേ ലയങ്ങൾ ആ ഭാഗത്തുണ്ട്. ഇത് അവിടെ നമുക്കങ്ങനെ കുറേ ലയത്തിൻ്റെ കാണാം. ഇത് അവിടെ കാണാം. ഇത് ആ കാണുന്നതെല്ലാം തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളുടെ കാഴ്ച കേട്ടോ. നുള്ളിയേക്കുന്ന തേയിലകളാട്ടോ. കേട്ടില്ലെങ്കിൽ ഇതിൻ്റെ കൂമ്പെല്ലാം ഇങ്ങനെ തത്തമ പച്ച കളറിലിരിക്കും. അല്പം കൂടി മുന്നിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഇതേ മനോഹരമായ മലയടിവാരത്തിൻ്റെ കീഴെയായിട്ട് തോട്ടം തൊഴിലാളികളുടെ കുറച്ചധികം സെറ്റിൽമെൻ്റ് ഏരിയകൾ നമുക്ക് കാണാവുന്നതാണ്. അതിന് സമീപത്തായിട്ട് ഒരു ക്രിസ്തീയ ദേവാലയത്തിൻ്റെ മനോഹരമായ ഒരു കാഴ്ചയും നമുക്ക് ഇവിടെ നിന്നാൽ വ്യക്തമായിട്ട് കാണാം. ഒരു താമസങ്ങളിലേക്ക് പ്രവേശിക്കുന്ന മെയിൻ റോട്ടിൽ നിന്ന് എൻട്രൻസ് ഇത് ഇതാണ്. അവിടെ എല്ലാം ഇങ്ങനെ കടന്നു പോകുന്ന വഴിക്ക് എല്ലാ ആർച്ച് ഗേറ്റുകളൊക്കെ അവിടെയുണ്ട്. മലയിലുള്ള ഏക ഹോട്ടൽ ഇതേ മുകളിലായിട്ട് കാണുന്നതാണ്. ഇത് എപ്പോഴും കട്ട വെയിറ്റിംഗ് ആയിരിക്കും കേട്ടോ. മുൻകൂട്ടി ഭക്ഷണം ഓർഡർ ചെയ്താൽ മാത്രമാണ് ഇവിടെ നിന്ന് ഭക്ഷണം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇത് നമ്മളാ മുകളിൽ നിന്ന് കണ്ട ഹൈവേവ്സ് ഡാമിൻ്റെ ഒരു വിദൂര കാഴ്ചയായിട്ട് കാണുന്നത്. എന്തായാലും ഡാമിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്തൊരു ഡാം തന്നെയാണ്. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു ഡാമാണ് ഈ ഹൈവേവ്സ് ഡാം. ഈ വരണ്ടാണ് ഡാം കിടക്കുന്നത്. ഈ മേഘമലയിലൊരു പ്രധാന അട്രാക്ഷനുകളിൽ ഒന്നാണ് ഈ ഹൈവേവ്സ് ഡാം. ഈ ഡാം കൂടാതെ ഇവിടെ ഒരു മണലാറ് ഡാം വേറെയുണ്ട്. ആ മണലാർ ഡാമിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചകളൊന്നും നമുക്കിവിടെ നിന്ന് കാണുന്നില്ല. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് മണലാർ ഡാം ഇരിക്കുന്നത്. എന്തായാലും ഈ പോകുന്ന വെള്ളമാണ് നമുക്ക് ഇത് അല്പം കൂടി നമ്മുടെ മുമ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു ലേക്ക് കാണാം. ആ ലേക്കിലേക്കാണ് ഈ വെള്ളം ഒഴുകി ചെല്ലുന്നത്. വെണ്ണിയാർ ടീ ഫാക്ടറി, മണലാർ എസ്റ്റേറ്റ്, ഒരു ഏതൊരു മൗണ്ടേഡ് ബംഗ്ലാവ്. ഇതേതോ ഡാമിൻ്റെ ഭാഗമായ റിസർവോയർ ആയിരിക്കാം എന്നാണ് എൻ്റെ ധാരണ. എന്തായാലും ഏത് ഡാമിൻ്റെ റിസർവോയർ ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും മണലാർ എന്നൊരു ഡാം ഈ ഭാഗത്തുണ്ട്. ഇനി അതിൻ്റെ റിസർവോയർ ഭാഗമാണോ ഇതെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. ഏത് ഡാമിൻ്റെ റിസർവോയർ അത് റിസർവോയർ ആ ഡാമിൻ്റെ വെള്ളം അതല്ലേ. ഈ റോഡ് ഒരുപാട് ദൂരം നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. 2-3 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും റോഡ് അവിടെ സ്റ്റോപ്പാവും. കൂടുതൽ പുറം നാട്ടുകാർക്കായ ആളുകൾക്ക് ഒരു എല്ലാ ഭാഗങ്ങളിലേക്കും എൻട്രി ഇല്ലാത്തൊരു മേഖല തന്നെയാണ്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ടൂറിസ്റ്റുകളായിട്ട് ഒരുപാട് ആളുകളൊന്നും ഈ മേഖലയിലേക്ക് എത്താത്തത്. ടൂറിസ്റ്റുകളായ ആളുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്കുള്ള യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഈ മേഖലയിൽ എങ്ങും തന്നെ ഇല്ല കേട്ടോ. ഇവിടെയുള്ളത് ആകപ്പാടെയുള്ളൊരു ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഓൺലൈൻ സൈറ്റ് വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവൈലബിളാണ്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഹോം സ്റ്റേ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. പ്രൈവറ്റ് 2-3 ഹോം സ്റ്റേകൾ ഇവിടെയുണ്ട്. പക്ഷേ അത്ര നല്ല ഫെസിലിറ്റി സൗകര്യങ്ങളൊന്നും ഇവിടെ തന്നെ ഇല്ല. മനോഹരമായ ബംഗ്ലാവിൻ്റെ കാഴ്ച കാണാം. എല്ലാം ഇങ്ങനത്തെ റിസർവയറിലേക്ക് ഈ അറ്റം വരെ ഇറങ്ങി നിൽക്കുന്ന രീതിയിലാട്ടോ അതിൻ്റെ നിർമ്മാണങ്ങൾ മുഴുവനും. വളരെ ഗംഭീരമായിട്ടാണ്. ഇതിനായി നമുക്ക് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നതിൽ ഇതിലും കാഴ്ചകൾ വ്യത്യസ്തമാകുമായിരുന്നു.
മലയാളികളായ നമ്മള് ഈ അടുത്ത കാലത്ത് ഈ മേഘമല എന്ന പേര് അരിക്കൊമ്പനായിട്ട് ബന്ധപ്പെട്ടാട്ട കേൾക്കുന്നത്. നമ്മുടെ തേക്കടി ഭാഗത്ത് കാട് കയറ്റിയിട്ട് അരിക്കൊമ്പൻ ഏതാണ്ട് ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് ശേഷം പിന്നീട് പ്രത്യക്ഷപ്പെട്ടത് ഈ മേഘമലയുടെ ലയങ്ങൾക്ക് സമീപമാട്ടോ. അങ്ങനെ നടന്ന് സഞ്ചരിച്ച് കേരളത്തിൻ്റെ അതിർത്തി കടന്ന് തമിഴ്നാട്ടിലെത്തി ഈ ലയങ്ങളിൽ റേഷൻ കടകളിൽ അരി തപ്പി കിടന്ന അരിക്കൊമ്പനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ മേഘമല എന്ന നാമം ഈ അടുത്തിട പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും അധികം കേട്ടത്. ആ സമയത്തൊന്നും ഇത് ഇങ്ങോട്ടേക്ക് സഞ്ചാരികളല്ല, സഞ്ചാരികൾക്ക് തദ്ദേശീയരായ ആളുകൾക്ക് വരെയും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ മൊത്തത്തിൽ ഈ ഭാഗത്തൊക്കെ നോ എൻട്രി ആയിരുന്നു. എന്തായാലും അങ്ങനെയാണ് മലയാളികളായ നമ്മൾ മേഘമല എന്നുള്ള മേഖല നമ്മൾ കൂടുതൽ കേൾക്കാൻ കാരണം. തേയില എസ്റ്റേറ്റിന് സമീപം പഴയ കാലത്തൊരു ചർച്ച് നമുക്ക് കാണാം. എന്തായാലും തകർന്നു കിടക്കുന്ന ഒരു ചർച്ചാണ്, എന്തായാലും പഴയ കാലത്ത് ഉപയോഗിച്ചിട്ടിരുന്ന ഒരു ചർച്ച തന്നെ കേട്ടത്. പുതിയ ചർച്ചൊക്കെ എവിടെയെങ്കിലൊക്കെ വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഈ ഭാഗത്തായിട്ട് നമുക്കത് താഴെയായിട്ട് ചെറിയൊരു ഹോട്ടൽ ഇവിടെ കാണാം. ഈ ഹോട്ടലിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ ചെറിയൊരു ഹോട്ടലാണ്, അധികം ഫെസിലിറ്റികളോ ഹോട്ടലുകളോ ഒന്നുമില്ല, ഒന്നോ രണ്ടോ ഹോട്ടലുകൾ മാത്രമേ ഉള്ളൂ ഈ ഭാഗത്ത്. ഇവിടെ ചോറൊക്കെ ഉള്ള കടയണ്ട. ഇതാണ് ഹോട്ടലിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച. ഇതാണ് ഈ തോട്ടം തൊഴിലാളികളെ പ്രതീക്ഷിച്ച് വെച്ചിരിക്കുന്ന കുറെ കടകളാണ്. അധികം ടൂറിസ്റ്റുകളായിട്ട് ആളുകളൊന്നും ഈ മേഖലയിലേക്ക് വരുന്നില്ല. എന്നൊക്കെ ഷാപ്പാട് കടയോ? മീനുണ്ടല്ലോ. എത്ര ബസ് എടുക്കാ? എന്താ മൂന്ന് ബസ്? എന്ത് സമയത്തില്? നാല് മണി ബസ് എങ്കിൽ മറ്റേ തേനി തേനി പ്രൈവറ്റ് ബസ് മാർഗം നമുക്ക് മേഘമലയിലേക്ക് എത്തപ്പെടാം. എന്തായാലും തേനിയിൽ നിന്ന് കമ്പത്ത് നിന്ന് തൊട്ട് താഴെ പട്ടണമായ ചിന്നമണ്ണൂർ എന്നൊക്കെ ഇങ്ങോട്ട് വണ്ടിയുണ്ട്. തേനിയിൽ നിന്ന് രാവിലെ ബസ്സുണ്ട്, അല്ലെങ്കിൽ കമ്പത്ത് നിന്നാലും നമുക്ക് ചിന്നമണ്ണൂർ വഴി ഈ മേഘമലയിലേക്ക് എത്താവുന്നതാണ്. ഇതേ മണലാർ ഡാമിൻ്റെ റിസർവയറാണ് ഇത് ഇങ്ങനെ വറ്റി വരണ്ട് കിടക്കുന്നത്. മണലാർ ഡാമിൻ്റെ മറ്റൊരു ഭാഗമായിട്ടേ കാണുന്നത്. ഇത് നമുക്കത് വെള്ളമെല്ലാം കാലിയായിട്ട് അതിൻ്റെ അടിയിലുള്ള മരക്കുറ്റികൾ വരെ നമുക്കിവിടെ നിന്നാൽ കാണാവുന്ന കാഴ്ചയാണ്. മുമ്പ് എന്തായാലും നമുക്ക് ഈ സമയത്ത് ഇവിടെ വന്നത് ഒരു തീരാ നഷ്ടം തന്നെയാണ്. കാലത്താണെങ്കിൽ ഈ റിസർവയർ കാണുക എന്നുള്ളത് ഒരു ഗംഭീര കാഴ്ച തന്നെയായിരിക്കും കേട്ടോ. എന്തായാലും ഈ സമയത്ത് നമുക്കിവിടെ എത്തിയത് ഒരു വൻ നഷ്ടം തന്നെയാണ്. ശരിക്കും അനിമൽസിൻ്റെ ഒരു ക്രോസിങ് ഏരിയ തന്നെയാണ് ഇത് ഇവിടെ. എന്തായാലും ഈ വറ്റി വരണ്ട് കിടക്കുന്ന ഡാമിൻ്റെ കാഴ്ച തന്നെയാണെങ്കിലും ഒരു വ്യത്യസ്തമായ കാഴ്ച തന്നെയാണ് കേട്ടോ നമുക്കിവിടെ നിന്ന് സമ്മാനിക്കുന്നത്. അതിൽ കുറേ ആളുകൾ അതിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. മേഘമലയിലേക്ക് വരുന്ന സഞ്ചാരികൾ അധികം ജൂൺ മാസത്തിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. കഠിനമായ വേനൽ സമയത്ത് ഇതിലെ റിസർവേറിയറുകളെല്ലാം വെള്ളം പറ്റിയൊരവസ്ഥയാണ്. സ്റ്റാറ്റസ് സുമോയൊക്കെ എടുത്തിട്ട് ഇവിടെ അടുത്തായിട്ടൊരു 11 കിലോമീറ്റർ അടുത്തുള്ളൊരു വ്യൂ പോയിന്റ് കാണാനുള്ളൊരു യാത്രയിലാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ എടുത്തു. 1500 രൂപയാണ് ഇവിടുത്തെ റേറ്റൊക്കെ പറയുന്നത്. നമ്മൾ ഈ എണ്ണൻ്റെ വാഹനത്തിലാണ് യാത്ര. ഇന്ന് ചെല്ലുന്ന ഒരു ബ്രിഡ്ജിലേക്കാണ്. ഇവിടെ മണലാറാണ്, മണലാറാണ് ഇങ്ങനെ വറ്റി വരണ്ട് കിടക്കുന്നത്. മഴയില്ലാത്ത നമ്മുടെ യാത്രയ്ക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ്. മഴക്കാലത്താണ് നമ്മുടെ യാത്രയെങ്കിൽ ഒരു വല്ലാത്തൊരു വൈബായിരുന്നു കേട്ടോ. പഴയ കാലത്തൊരു ബ്രിഡ്ജാണ് നമ്മൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബ്രിഡ്ജ് കയറി കഴിഞ്ഞാൽ കാണുന്ന ഈ ചെറിയ കടയിൽ നിന്ന് കുപ്പിവെള്ളമോ ലഘുഭക്ഷണ പദാർത്ഥങ്ങളോ കരുതി വേണം നമുക്ക് ആ വ്യൂ പോയിന്റിലേക്ക് പോകാൻ. ഇവിടം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വേറെ ഷോപ്പുകളൊന്നും അവൈലബിൾ അല്ല. കുമളിക്കടുത്ത് തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വതനിരയാണ് മേഘമല. തമിഴ്നാടിൻ്റെ മൂന്നാർ എന്ന ഒരു വിശേഷണം കൂടിയുണ്ട് ഈ മൗണ്ടൻ ഹിൽ സ്റ്റേഷന്. സമുദ്രനിരപ്പിൽ നിന്ന് 1500 അടി ഉയരത്തിലുള്ള പ്രദേശമാണെങ്കിൽ കൂടി തന്നെയും 6 അണക്കെട്ടുകളുള്ള ഒരു പ്രദേശമാണ് ഈ മേഘമല.
മേഘമല ടൈഗർ റിസർവിന്റെ കീഴിൽ വരുന്ന പ്രദേശങ്ങളാണ് ഇവളൊക്കെ തന്നെയും. കണ്ട വ്യൂ പോയിന്റിന് സമീപത്ത് അല്പം കൂടെ മുകളിലേക്ക് കയറിയിട്ട് മറ്റൊരു വ്യൂ പോയിന്റ്, സുരളി വാട്ടർഫാൾസിന്റെ ഉത്ഭവം ഈ മേഘമലയിൽ നിന്നാണ്. നിന്ന് ചിന്നമന്നൂർ വഴിയോ ആണ്ടിപ്പെട്ടി കണ്ടമനായിക്കന്നൂർ വഴിയോ മേഘമലയിൽ എത്താവുന്നതാണ്. വാഗമണ്ണിലെ കാണുന്നതിന് സമാനമായ ഒരു വയർലെസ് സിഗ്നൽ സ്റ്റേഷൻ ഈ കുന്നിന് മുകളിലായിട്ടുണ്ട്. എന്തായാലും അതവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. തേയിലത്തോട്ടങ്ങളും ഏലക്കാടുകളും മേഘങ്ങൾ തലോടുന്ന മലനിരകളും നിത്യഹരിത വനങ്ങളും തേയില ഫാക്ടറികളും വെന്നിയാർ റുബ്രിയർ മണലാർ തേയില എസ്റ്റേറ്റുകളും കോടമഞ്ഞിറങ്ങി തണുപ്പേറിയ ഇവിടുത്തെ കാലാവസ്ഥ പ്രതിഭാസവുമാണ് സഞ്ചാരിയുടെ ഇഷ്ടകേന്ദ്ര കേന്ദ്രമായി ഈ പ്രദേശം മാറാൻ കാരണം. പെട്രോൾ പമ്പോ എ ടി എം ഒന്നോ ഈ പ്രദേശത്ത് അവൈലബിൾ അല്ല. ആദ്യകാലത്ത് ഹൈവേവീസ് ടീ ഫാക്ടറിയുടെ ഉടമസ്ഥതയിലുള്ള പ്രദേശമായിരുന്നതിനാലാവാമെങ്കിലും ഹൈവേവീസ് എന്ന ഒരു നാമകരണം കൂടിയുണ്ട് ഈ മേഘമലയ്ക്ക്. എന്തായാലും ഒരു ദിനം ചിലവഴിക്കാൻ പറ്റിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് മേഘമല എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. മേഘങ്ങൾ പുലുകുന്ന മലകൾ എന്ന പേരുകൊണ്ടാവാം ഈ സ്ഥലത്തിന് മേഘമല എന്ന പേര് വന്നു ചേരാൻ തന്നെ കാരണം. എന്തായാലും മാലിക് ബോക്സിൻ്റെ മേഘമല യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതട്ടെ.